ഡ്രയർ മെഷീനറി. അത് ഫാർമ കമ്പനിയിലൊക്കെ ഉപയോഗിച്ച് വന്നതാണ്. അത് ഫുഡ് പ്രോസസ്സിങ്ങിൽ എങ്ങനെ വിജയകരമായി ഉപയോഗപ്പെടുത്താം എന്ന ഒരു കണ്ടെത്തലുമായിട്ടാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഭക്ഷ്യ സംസ്കരണ രംഗത്തെ മെഷീനറി സപ്ലയേഴ്സ് ആയിട്ടുള്ള സാറാസ്റ്റെക് ഉള്ളത്. ഫ്ലൂയിഡ് ബെഡ് ഡ്രയർ എന്ന ഈ സംവിധാനത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഇതിൻ്റെ ശ്രീ മാത്തപ്പൻ സാറിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. സാറാസ്റ്റെക്കിൻ്റെ മാത്തപ്പൻ സാറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. സാധാരണ നമ്മളൊരു ട്രേഡ് ഡ്രയറിൽ 8 മണിക്കൂർ എടുക്കുന്നത്, ഈ എക്യുപ്മെന്റിൽ 1 മണിക്കൂർ എടുക്കുകയുള്ളൂ. ഇതിന്റെ ആദ്യമായിട്ട് ഫീഡിംഗ് സെന്റർ ആണിത്. ഈ സ്ക്രൂ ഫീഡറിൽ കൂടെ ഫീഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഈ ബൗളിലേക്ക് വീഴും. ഈ ബൗളിൽ വീണ് കഴിഞ്ഞാൽ ഈ ബൗള് നമ്മള് പുഷ് ചെയ്ത് ഇതിന്റെ അടിയിലേക്ക് വെക്കുകയാണ്. അടിയിലേക്ക് വെച്ചിട്ട് നമ്മൾ മോളിൽ ബ്ലോവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, സക്ഷൻ ബ്ലോവർ ഓൺ ചെയ്താൽ മോളിൽ കൂടെ എയർ പോകുമ്പോൾ ഈ വെസലിന്റെ ഉള്ളിൽ നെഗറ്റീവ് പ്രഷറാവും. ഈ പ്രോഡക്റ്റ് ഈ വോൾ ഡ്രമ്മിൽ ഈ 16 അടി ഹൈറ്റിലേക്ക് ഈ പ്രോഡക്റ്റ് ലിഫ്റ്റ് ആവും. അപ്പോൾ 360 ഡിഗ്രി ഈ പ്രോഡക്റ്റ് ചൂടുകാറ്റായിട്ട് കോണ്ടാക്ട് വരും. അപ്പോൾ ഉണങ്ങാനുള്ള സമയം കുറയും. സാധാരണ നമ്മുടെ ട്രേ ഡ്രയറോ എന്ത് ഡ്രയറായാലും നമ്മളതിലൊരു ട്രേയിൽ ഈ പ്രോഡക്റ്റ് ഇടുമ്പോൾ ആ കോണ്ടാക്ട് ഇല്ലാത്ത, ഹോട്ട് എയർ കോണ്ടാക്ട് ഇല്ലാത്ത പ്രോഡക്റ്റ് ഉണങ്ങാൻ നേരം എടുക്കും. അത് ഉണങ്ങാണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സമയം കൂടുതലെടുക്കും. ഇതിൽ 8 മണിക്കൂർ സാധാരണ ഡ്രയറിലെടുക്കുന്ന ഇതിൽ 1 മണിക്കൂർ കൊണ്ട് നടക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് പ്രഷറിൽ നിൽക്കണമുണ്ട്. നമ്മൾ ഹെപ്പാ ഫിൽട്ടേഴ്സ് വഴിയാണ് എയർ കടത്തി വിടുക. എത്ര കിലോ വരെ ഇതിൽ? ഈ ബൗൾ 500 കിലോന്റെയാണ്. നമുക്ക് 1000 കിലോ വരെയുള്ള മെഷീനുണ്ട്. പക്ഷേ ഇത് സാധാരണ ഡ്രയർ വിട്ട് ഇച്ചിരി കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് ഇത് മാർക്കറ്റിൽ വളരെ വലിയ കമ്പനിക്കാരാണ് ഇത് അഫോർഡ് ചെയ്യാറ്. ഈ മെഷീൻ ഏകദേശം 40 ലക്ഷം രൂപ കോസ്റ്റ് വരും. ഇതിൻ്റെ ചെറിയ മെഷീനുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. ആ ചെറിയ മെഷീൻ വന്നാൽ നമ്മുടെ ഫ്ലവർ മില്ലുകളിലേക്കും ഈ മെഷീൻ്റെ 1-2 ലക്ഷം രൂപ ചിലവിൽ ഈ മെഷീൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പം ഞങ്ങൾ വലിയ കമ്പനിക്കാർക്കാണ് സപ്ലൈ ചെയ്യുന്നത്. ഇതിൽ ഇലക്ട്രിക് ആണ്, ഗ്യാസ് പറ്റുമോ? ഇതിൽ ഇലക്ട്രിക്, സ്റ്റീം അല്ലെങ്കിൽ തെർമിക് ഫ്ലൂയിഡ്. പക്ഷേ ഫാർമ സ്റ്റാൻഡേർഡ്സിൽ ഇലക്ട്രിക്കും സ്റ്റീമും മാത്രമേ ഇതിൽ അനുവദിച്ചിട്ടുള്ളൂ. തെർമിക് ഫ്ലൂയിഡ് നമ്മൾ ഇതിൽ കൊടുക്കാറില്ല. അപ്പോൾ സാധാരണ ഒരു സംരംഭകനെ സംബന്ധിച്ച് ഇലക്ട്രിക്കലാണ് നല്ലത്. ഇലക്ട്രിക്കലാണ്. ചെറിയ മെഷീൻ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ മാത്രമേ അവർക്ക് അഫോർഡ് ചെയ്യുള്ളൂ. 6 മണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂറായിട്ട് കുറഞ്ഞു. അത്രയും വലിയൊരു ഫ്യൂവൽ എഫിഷ്യൻസി, ഫ്യൂവൽ എഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ കോസ്റ്റ് കുറയ്ക്കാനും വല്ലാണ്ട് പറ്റും. പക്ഷേ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ഇതിന് കൂടുതലാണ്. ഇത്ര വലിയ മെഷീൻ ആവുമ്പോൾ 500 കിലോ 1 മണിക്കൂറിലെന്ന് പറയുമ്പോൾ മിനിമം ഒരു 10-15 ടണ്ണൊക്കെ പ്രോസസ് ചെയ്യുന്നവർക്ക് ഈ മെഷീൻ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ചെറിയതായിട്ട് ഇതിനെന്നെ ഈ സെയിം മെഷീനെ ഞങ്ങൾ വലിയ പ്ലാന്റുകൾക്കാണ് ചെയ്യാറ്. ഈ യൂണിറ്റ് വലിയ മെഷീനറിയും പ്ലാന്റുകളും ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്ലാന്റിൽ നമ്മുടെ 2 യൂണിറ്റും കൂടി ഞങ്ങൾക്കുണ്ട്. എൻ്റെ മക്കള് ആഗ്നലസറിലും നടത്തുന്നത്. ആ യൂണിറ്റുകളിൽ ഇതിൻ്റെ ചെറിയ വേർഷൻ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് വന്നാൽ ഞങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സാറിനെ അറിയിക്കാം. അപ്പോൾ ഇതല്ലാതെ വേറെയും കുറേ മെഷീനറികൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങൾ 4 മേഖലയിലാണ് മെയിൻ ആയിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ്, ഹെൽത്ത് ഫുഡ്, ഫ്രൂട്ട് പ്രോസസിങ്. 3 മേഖലകൾ. ഫ്രൂട്ട് പ്രോസസിങ്ങിൽ തന്നെ റെഡി ടു ഈറ്റ്, ഇങ്ങനെ 4 മേഖലകളാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റെഡി ടു ഈറ്റിൽ നിങ്ങൾക്ക് അറിയണ പോലെ ഇഡ്ലി, ചപ്പാത്തി ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഉണ്ടാക്കാനായിട്ട്, റെഡി ടു കുക്ക് നമ്മുടെ ഇഡ്ലി, ദോശ, മാവ്, ബാറ്ററുകൾ ഉണ്ടാക്കാനുള്ള മെഷീൻ. സ്റ്റാർട്ടപ്സിന് വേണ്ടി ഒരുപാട് യൂണിറ്റുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഒരു 25 യൂണിറ്റെങ്കിലും പുതിയ സ്റ്റാർട്ടപ്പ് സ്റ്റീം പുട്ടുപൊടി അതുപോലെ തന്നെ സ്പൈസസ് പ്രോസസ്സിങ്ങിന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. സാധാരണയുള്ള ഫ്ലവർ മില്ലിൽ അവരുടെ ഫെസിലിറ്റികളെ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് സ്റ്റീം പുട്ടുപൊടിക്ക് വേണ്ടി സ്റ്റീമറ്, അതുപോലെ റൈസ് വാഷിംഗ്, പൾവറൈസർ, റോസ്റ്റർ. ഇപ്പോൾ ഈ പല പുതിയ ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സാമ്പാർ മിക്സ് ഉണ്ടാക്കണം, രസം മിക്സ് ഉണ്ടാക്കണം, ചിക്കൻ മസാല ഉണ്ടാക്കണം, ഇതിൻ്റെ ഒന്നൊരു ടെക്നിക്കൽ കോമ്പിനേഷൻ അറിഞ്ഞുകൂടാ? അപ്പോൾ നിങ്ങൾക്കിത് ഇത് സഹായിക്കാൻ പറ്റും? ഇതിൽ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് ഏതെങ്കിലും ചെറിയ രീതിയിലൊക്കെ അറിയണവർ പറയണതല്ലാണ്ട് പ്രോപ്പർലി ട്രെയിൻഡ് ടെക്നീഷ്യന്മാർ നിങ്ങൾക്ക് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനും ടേസ്റ്റും ഫ്ലേവേഴ്സും നിലനിർത്താനുള്ള ടെക്നോളജികളുണ്ട്. അത് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും മനസ്സിലാക്കി തരാനും സാധിക്കും. അതിന് വേണ്ട സംവിധാനം നമുക്കുണ്ട്. അതിനുള്ള മെഷീനറികളും ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ട്രയൽ പ്രൊഡക്ഷൻ എടുക്കാനുള്ള സൗകര്യങ്ങളും ഞങ്ങളുണ്ട്. ഞങ്ങൾ കൊരട്ടിയുടെ ഞങ്ങളുടെ യൂണിറ്റിൽ പ്യുവർലി ഫോർ ട്രെയിനിങ്.
നമ്മുടെ സ്റ്റാർട്ടപ്സിന് ട്രെയിനിങ്ങിന് വേണ്ടിയാണ് ആ യൂണിറ്റ് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ തരാം. ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുള്ള ട്രെയിനിങ്ങിനും ഞങ്ങൾ സൗകര്യം. അതാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു സാധാരണ സംരംഭകന് ഒരു ചിക്കൻ മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ അതിൻ്റെ ഒരു മെഷീനറി അതിൻ്റെ കാര്യങ്ങളുമായി വരുമ്പോൾ ഇവിടെ സാറസ് ടെക് എന്ന് പറയുന്ന സ്ഥാപനം അതിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ഇവിടെ ഏർപ്പാടാക്കി തരും. അതുപോലെ തന്നെ ഇപ്പൊ ഫ്രൂട്ട് പ്രോസസിംഗിന്റെ മെഷീനെ കുറിച്ച് പറഞ്ഞു. അത് അതിന് ഒന്നും കൂടി അത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ റൈസിൽ ഉപയോഗിക്കുന്ന റോസ്റ്റർ, ആ റോസ്റ്ററിൽ തന്നെ ഒരു വാൽവ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പിക്കിള്, ജാമ്, സോസ്, ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ് ഇങ്ങനത്തെ എല്ലാ പ്രൊഡക്ട്സും അതിലുണ്ടാക്കാൻ പറ്റും. അത് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു മെഷീനായതുകൊണ്ട് ഇനി പിന്നെ റൈസ് പൗഡർ ചെയ്യുമ്പോഴും അതിന് പ്രശ്നമില്ല. അപ്പോൾ മൾട്ടിപ്പിൾ മെഷീൻസ് വാങ്ങിക്കുന്നതിന് പകരം ഒരു മെഷീനിൽ നിന്ന് എന്തൊക്കെ മാക്സിമം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കാൻ പറ്റും, ഇതിലാണ് ഞങ്ങൾ ലാസ്റ്റ് 2 കൊല്ലമായിട്ട് ഞങ്ങളുടെ പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നത്. അതിൽ വളരെയധികം സക്സസ്ഫുള്ളായ ആൾക്കാരുണ്ട്, അവരെ ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രയറുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും, പൾവറൈസറുകൾ കൊടുക്കാൻ പറ്റും, സ്റ്റീം മെഷീനറി ഐറ്റംസ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് വലിയൊരു സബ്സിഡി ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇബിടി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും കൂടി സഹകരിച്ച ഒരു സ്കീമാണ്. ആ സ്കീം കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് വരുന്നത്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ആ പ്രൊജക്ടിൽ നിങ്ങൾക്ക് 60% വരെ സബ്സിഡി കിട്ടാനുള്ള സൗകര്യമുണ്ട്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഏകദേശം 30 ആൾക്കാർക്ക് ആ സബ്സിഡി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സബ്സിഡി ഞങ്ങൾ കൊടുക്കണതല്ല, ഞങ്ങൾ അതിൻ്റെ പേപ്പർ വർക്കുകൾ ചെയ്തു തരാം. ഞങ്ങളുടെ 2 മെഷീനും ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ സൂപ്പർ ഹീറ്റ് ആയിട്ട് പോണ ഞങ്ങളുടെ ഇലക്ട്രിക് റോസ്റ്ററും അതുപോലെ തന്നെ ഡബിൾ സ്റ്റേജ് ഡബിൾ മില്ലും കേന്ദ്ര സർക്കാർ അപ്രൂവൽ തന്നിട്ടുണ്ട്. ആ 2 മെഷീനും കേന്ദ്ര സർക്കാർ സബ്സിഡി കൊടുക്കാമെന്ന്, ഡയറക്റ്റ് സബ്സിഡി, നിങ്ങൾ കൃഷിഭവനിൽ പോകേണ്ട ആവശ്യം പോലും ഇല്ല, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ആവും. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ആയി കിട്ടിയിട്ടുള്ള ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ വീഡിയോസ് ഞങ്ങൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ദയവായിട്ട് അത് കാണാം. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം കൂടി ഉണ്ട്. ഇപ്പോൾ 60% വരെ ഗ്രാൻഡോട് കൂടി നമുക്ക് ഇവരുടെ ഈ സാറാസിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള മെഷീനറി ഐറ്റംസ്, റോസ്റ്റർ, അതുപോലെ അരി പൊടിപ്പിക്കുന്നത്, മുളക് പൊടിപ്പിക്കുന്നത്, മഞ്ഞൾ പൊടിപ്പിക്കുന്നത്, കുരുമുളക് മുളക് അത് പൊടിപ്പിക്കുന്നതായിട്ടുള്ള മെഷീനറികളെല്ലാം തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇത്തരം മെഷീനറികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ അഡ്വൈസും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ കോസ്റ്റ് കുറയ്ക്കാവുന്ന ഒരു റോസ്റ്റർ മെഷീനും ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. അതാണ് ഞങ്ങൾ ഈ സാറാസിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. വ്യവസായ പാഠം ഇങ്ങനെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ കൺസെപ്റ്റുകളും അങ്ങനെ കോസ്റ്റ് കുറച്ചുകൊണ്ട് ബിസിനസ് നടത്തുന്നതിന് വേണ്ട സൗകര്യങ്ങളും അന്വേഷിച്ച് നിരന്തരം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ ഈ ഇത്തരം മെഷീനറികളും അതുപോലെ ഇത്തരം കോസ്റ്റ് കുറച്ചുകൊണ്ടുള്ള ഡ്രയർ സംവിധാനങ്ങളുമൊക്കെ കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മികച്ച ഒരു ബിസിനസ് രംഗത്തേക്ക് കടന്നു വരാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്തപ്പൻ സാറിന് ഞങ്ങളുടെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു.